98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ നിന്ന് 303 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 1,16,627 ആയി. പുതുതായി 292 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 1,13,938 ആയി. 4,706 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 190 ആയി. കൊറോണ വൈറസ് വ്യാപനം പരിമിതപ്പെടുത്തുന്നതിന് ശുപാർശ ചെയ്യുന്ന ആരോഗ്യ നടപടികൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം പൊതുജനാരോഗ്യമന്ത്രി ഹെർ എക്സലൻസി ഡോക്ടർ ഹെനാൻ അൽക്വാരി ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. കോവിഡ്-19 പടരാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ സുരക്ഷാ നടപടികൾ പാലിക്കുന്നത് മുമ്പത്തേക്കാളും പ്രധാനമാണെന്നും മാസ്ക് ധരിക്കുക, സുരക്ഷിതമായ അകലം പാലിക്കുക തുടങ്ങിയ മുൻകരുതൽ നടപടികൾ പിന്തുടരാൻ എപ്പോഴും ശ്രദ്ധിക്കണമെന്നും അവർ ഓർമ്മിപ്പിച്ചു. കൊറോണ വൈറസ് പാൻഡമിക് ബാധിച്ച വിവിധ ഏഷ്യൻ പ്രവാസി കുടുംബങ്ങൾക്കും തൊഴിലാളികൾക്കും ഖത്തർ ചാരിറ്റി 2,500 ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു. അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെന്റ്, ലേബർ ആൻഡ് സോഷ്യൽ അഫയേഴ്സ്, ഫോറങ്ങൾ, കൌൺസിലുകൾ, ഏഷ്യൻ കമ്മ്യൂണിറ്റികളുടെ കമ്മിറ്റികൾ എന്നിവയുമായി സഹകരിച്ചാണ് നിരവധി സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്ത ഭക്ഷണ വിതരണം നടന്നത്. ഇന്ത്യ, ബംഗ്ലാദേശ്, മലേഷ്യ, ശ്രീലങ്ക, നേപ്പാൾ, ഫിലിപ്പൈൻസ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കുമാണ് ഭക്ഷണം വിതരണം ചെയ്തത്. ഖത്തറിലെ പൊതുവിദ്യാലയങ്ങളിലേക്കുള്ള ഓൺലൈൻ പ്രവേശനം 23 ഓഗസ്റ്റ് മുതൽ ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. വിദ്യാഭ്യാസ പബ്ലിക് സർവീസ് പോർട്ടൽ വഴി 7 ഒക്ടോബർ വരെ പ്രവേശനം തുടരും. സ്കൂൾ മാറ്റത്തിനുള്ള അപേക്ഷയും ഈ പോർട്ടലിലൂടെ ഓൺലൈനായി നൽകാം. വിദ്യാർത്ഥികളുടെ ഏറ്റവും പുതിയ മെഡിക്കൽ അസസ്മെന്റ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പ്രവേശനത്തിന് ആവശ്യമായ എല്ലാ രേഖകളും രക്ഷിതാക്കൾ ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്ന് അധികൃതർ വ്യക്തമാക്കി. കോവിഡ് യാത്രാ നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതിന്റെ ഭാഗമായി 14 ഓഗസ്റ്റ് മുതൽ പോർച്ചുഗലിലെ ലിസ്ബണിലേക്ക് 4 പ്രതിവാര വിമാനങ്ങൾ പുനരാരംഭിക്കുമെന്ന് ഖത്തർ എയർവേസ് ഗ്രൂപ്പ് CEO ഹിസ് എക്സലൻസി അക്ബർ അൽബാക്കിർ പറഞ്ഞു. ലിസ്ബൺ സർവീസുകൾ പുനരാരംഭിക്കുന്നതോടെ യൂറോപ്പിലെ 33 ഗേറ്റ്വേകളിലേക്ക് പ്രതിവാരം 225 ഫ്ളൈറ്റുകളായി വർദ്ധിക്കും. വന്ദേ ഭാരത് മിഷൻ വിമാനങ്ങളിൽ ഇതുവരെ 30,000-ത്തിലധികം പേരെ ഖത്തറിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. വന്ദേ ഭാരത് മിഷന്റെ ദോഹയിൽ നിന്നുള്ള 172 വിമാനങ്ങളാണ് ഇതുവരെ ഇന്ത്യയിലേക്ക് സർവീസ് നടത്തിയത്. തിരിച്ചെത്തിയ യാത്രക്കാരിൽ 30,232 മുതിർന്നവരും 522 കുട്ടികളുമാണെന്ന് എംബസി അറിയിച്ചു. വന്ദേ ഭാരത് ഫ്ളൈറ്റുകൾക്ക് പുറമെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനുകളും കമ്പനികളും ഒരുക്കുന്ന ചാർട്ടേഡ് ഫ്ളൈറ്റുകളിലും ധാരാളം ആളുകളെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാനായിട്ടുണ്ടെന്നും എംബസി കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ വിമാനങ്ങളുടെ പട്ടിക എംബസി തിങ്കളാഴ്ച പുറത്തുവിട്ടിരുന്നു. മുഴുവൻ ലിസ്റ്റുകളും എംബസിയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ലഭ്യമാണ്. ലോകത്താകെ ഇതുവരെ 746,652 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 2,05,53,328 ആയി. ഇതിൽ 1,34,65,642 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 1,212 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 266, മലപ്പുറം 261, കോഴിക്കോട് 93, കാസർഗോഡ് 68, ആലപ്പുഴ 118, പാലക്കാട് 81, എറണാകുളം 121, തൃശൂർ 19, കണ്ണൂർ 31, കൊല്ലം 5, കോട്ടയം 76, പത്തനംതിട്ട 19, വയനാട് 12, ഇടുക്കി 42 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കോവിഡ് കണക്കുകൾ. 880 പേർ രോഗമുക്തി നേടി. 98.6 FM. Today's COVID-19 updates. COVID-19 updates.